നമസ്കാരം മാധ്യമങ്ങളുടെ ബഹളം സർക്കാരിനെയും ഒരു പരിധിവരെ കോടതികളെയും സ്വാധീനിക്കുന്ന സംഭവ വികാസങ്ങൾ നിരവധിയാണ് ഇടം വലിയ നോക്കാതെയുള്ള മാധ്യമ റിപ്പോർട്ടിങ്ങിനെ കരുതലോടെ പരിഗണിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വസ്തുതയറിയാതെ പോകാനിടയുണ്ട് മാധ്യമങ്ങളുടെ ബഹളം കേട്ട് എടുത്തു ചാടുന്നത് സർക്കാരിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് അടുത്തിടെ നടന്ന ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു കോവളത്ത് ഒരു വിദേശിയെ കൊണ്ട് പോലീസ് മദ്യം റോഡിൽ ഒഴുക്കിയതാണ് സംഭവം ഇത് മാധ്യമ ഒച്ചപ്പാടിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് വാർത്തകൾ പരന്നത് ടൂറിസ്റ്റിനെ പോലീസ് തടഞ്ഞു നിർത്തി ബില്ല് ചോദിച്ചു ബില്ല് നൽകാൻ കഴിയാതെ വന്നപ്പോൾ മദ്യം ഒഴുക്കിക്കളയാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് സ്വീഡിഷ് പൗരനായ അദ്ദേഹം ഒരു ടൂറിസ്റ്റ് ആയിരുന്നില്ല അദ്ദേഹം അവിടെ ഒരു ഹോം സ്റ്റേ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു എന്നിട്ടും ടൂറിസം മന്ത്രി പോലീസിനെ ആക്രമിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ ആരെയും വച്ചേക്കില്ലെന്നു വരെ മന്ത്രി എഴുത്തുചാടി അഭിപ്രായം പറഞ്ഞു പിറ്റേന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി വിദേശിയെ സന്ദർശിക്കുന്നു അയാളെ ആശ്വസിപ്പിക്കുന്നു പക്ഷെ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോഴാണ് വാദി പ്രതിയായത് സത്യത്തിൽ പോലീസ് മദ്യം ഒഴുക്കിക്കളയാൻ ആവശ്യപ്പെട്ടിരുന്നില്ല പ്രദേശത്ത് അനധികൃത മദ്യവില്പന ധാരാളമുണ്ടായിരുന്നു അത് തടയാൻ പോലീസ് ചില നടപടികൾ എടുത്തിരുന്നു കൂടാതെ ബീച്ചിലേക്ക് മദ്യം അനുവദിക്കേണ്ടെന്ന് പുതുവത്സരാഘോഷ നിയന്ത്രണങ്ങളുടെ ഭാഗമായി പോലീസ് തീരുമാനിച്ചിരുന്നതുമാണ് ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് മദ്യവുമായി വന്ന സ്വീഡിഷ് സ്വദേശിയെ പോലീസ് തടഞ്ഞത് പക്ഷെ കാര്യങ്ങളുടെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മിണ്ടാട്ടം കാള പെറ്റെന്ന് കേൾക്കുമ്പേ കയറെടുത്ത ടൂറിസം മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പെട്ടു ഏകദേശം സമാനമായ ഒരു സംഭവമാണ് ട്രെയിനിൽ യാത്രക്കാരനെ പോലീസുകാരൻ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായത് സഹയാത്രികൻ നൽകിയ അപൂർണമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില മാധ്യമങ്ങൾ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി സർക്കാർ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു പോലീസിൻ്റെ നര എന്നൊക്കെ പറഞ്ഞ് വലിയ ഒച്ചപ്പാട് ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കി സഹയാത്രികൻ നൽകിയ അപൂർണമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില മാധ്യമങ്ങൾ വലിയ ഒച്ചപ്പാടുണ്ടാക്കി സർക്കാർ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു പക്ഷേ പിന്നീടാണ് സത്യം മനസ്സിലായത് തല്ലുകൊണ്ടയാൾ മദ്യപിച്ചവശനായിരുന്നു അയാൾ സ്ത്രീകളോട് ആ തീവണ്ടിയിലിരുന്ന് മോശമായി പെരുമാറിയിരുന്നു ചോരതിളയ്ക്കുന്ന മാധ്യമങ്ങളെല്ലാം പിന്നീട് മാളത്തിലൊളിച്ചു മാധ്യമങ്ങൾ പലപ്പോഴും അപക്വമായി പെരുമാറാറുണ്ട് നൽകാൻ പാടില്ലാത്ത പ്രാധാന്യം പലതിനും നൽകി ഒരു ആക്ടിവിസ്റ്റിന് സമാനമായ മനോഭാവത്തോടെ വലിയ ക്യാമ്പയിനുകൾ നടത്താറുണ്ട് പക്ഷേ സർക്കാരുകളും കോടതികളും ആ വലയിൽ പെട്ടുപോകാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് വെബ് ഡെസ്ക് തത്തുമൂസ്